ഇന്ന് വല്ലവരും ന്യായവിധിയെപ്പറ്റി പറയുമോ? സ്തോത്രം. ഇന്ന് വചനമെടുത്ത ബ്ലസ്സിങ് വചനത്തിന് രണ്ട് കാര്യമുണ്ട്, ഇരുവായ് തലയുള്ള വാള, ദൈവത്തിൻ്റെ തിരുവചനം. ഞങ്ങളുടെ നാട്ടിലൊക്കെ എൻ്റെ അമ്മച്ചിയൊക്കെ പഴയ കാലത്ത് ഈ സമയത്ത് നല്ല ചീനി വെട്ടുന്ന സമയം, വീട്ടിനകത്തുള്ള മരച്ചീനി എല്ലാം കൂടെ ഞങ്ങൾ പറിച്ചു കൂട്ട് വൈകിട്ടെല്ലാം കൂടെ വാരി ഇട്ട് വെട്ടും. അമ്മച്ചിയുടെ ജോലി നല്ലൊരു ഇരുമ്പുണ്ട്, പടപടാ നല്ല ചീനി ചരണ്ടിട്ട് പടപടാ വെട്ടിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് അമ്മച്ചി എന്തോ ചെയ്യുമെന്നറിയാമോ? സത്യം താണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചട്ട മാറ്റി മുതുകത്ത് ഈ ഇരുമ്പുകൊണ്ട് ചൊറിയുകയും ചെയ്യും. സന്തോഷമില്ലല്ലോ, ഇന്ന് കാണാത്തൊരു വേഷമുണ്ട്. എന്താ മുണ്ടും ചട്ടയും കര ഉയരുന്നില്ലല്ലോ. സ്തോത്രം തീർന്നു, മാറി മാറി എല്ലാ സ്റ്റാറ്റസ് മാറി, കുഴപ്പമില്ല. സ്തോത്രം. ഒരു സ്ഥലത്തെ ചീനി വെട്ടാനും ഈ ഇരുമ്പ് ഉപയോഗിക്കും ജോസ് മാസ്റ്റർ, മുതുവത്ത് തലോടാനും ഇത് ഉപയോഗിക്കും. സ്തോത്രം. അതുപോലെ ആ ദൈവത്തിൻ്റെ വചന ഇരുവായ് തലയുള്ള വാള്, സമാധാനത്തെ ഇന്ന് പ്രാർത്ഥിച്ച നിനക്കൊരു താങ്ങം തണലോ, മറുതലിച്ച പീസ് പീസാക്കാനും ഈ ദൈവവചനത്തിന് അറിയാൻ വേണ്ടുന്നില്ലല്ലോ. അതൊന്നും നമ്മൾ പറയാറില്ലല്ലോ. സ്തോത്രം. നമുക്കിപ്പോൾ അനുഗ്രഹത്തിൻ്റെ കാലമല്ലേ. അപ്പോൾ ഇപ്പോൾ എത്ര വാക്യം വായിച്ചു? ആറേഴ് സഭായോഗത്തിൽ വന്ന് രണ്ട് മാസമായി. ചിലർ പറയും ദൈവദാസ എൻ്റെ തല വെച്ച് ഒരു ദൂത് പോലും പറഞ്ഞില്ലെന്ന്. സ്തോത്രം. ഇത് പിന്നെ ഇങ്ങനെയുള്ള സഹ ഞങ്ങളുടെ ഐ പി സിയോ ശാരോനോ ചർച്ചക്കോടോ അത് കഴിഞ്ഞിട്ട് ന്യൂ ഇന്ത്യ ആന്നേ പറഞ്ഞാൽ ഒരു കത്ത് കേന്ദ്രത്തിലേക്ക് എഴുതും. ഓ പാസ്റ്ററിന് വലിയ കൃപയൊന്നുമില്ല, പറ്റുമെങ്കിൽ വണ്ടം വീട്ടിലോട്ട് അങ്ങ് വിട്ടേക്കാം. സന്തോഷമില്ലല്ലോ. സ്തോത്രം. ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. സ്തോത്രം. പക്ഷേ ദൈവവചനത്തിൽ താഴ്മയോടെ ഇരിക്കണം. അടുത്ത വാക്ക്, കർത്താവിനെ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് അനുഗ്രഹമുണ്ട്. കുഞ്ഞു വായിച്ചാട്ടെ അടുത്ത വാക്ക്. സങ്കീർത്തനം. എങ്കിലും നീ ഞങ്ങളെ കരമുയരുന്നില്ലോ. ഇതിൻ്റെ പേരാ സമൃദ്ധി. അല്ലാതെ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, നിറഞ്ഞൊഴുകുന്ന കനുഗ്രഹം, അനുഗ്രഹം ഒന്നുമില്ല. ആദിയെങ്കിൽ കയ്പെങ്കിലും അന്ത്യത്തതിൽ മധുരമാക്കുന്ന നല്ല ദൈവം. എന്താ സമൃദ്ധി? ഇനി ബൈബിളിനകത്ത് സമൃദ്ധി ഉണ്ടോ? പറഞ്ഞു തരാം. അവൻ്റെ ന്യായാധിപന്മാർ ന്യായപരിപാലനം നടത്തുമ്പോൾ ഒരപ്പൻ ഒരമ്മ രണ്ട് കുഞ്ഞുങ്ങൾ, അവർ നല്ല കുഞ്ഞുങ്ങളാണ്. അവർ എലിമലേക്ക്, മംഗ്ലോൻ, കില്ലിയോൻ, വല്യമ്മച്ചി, നവോമി, അവരെവിടായിരുന്നു? ബേത്തലഹേമിൽ. റിവേഴ്സ് ഗിയർ ഇട്ടു, 400 കിലോമീറ്റർ പുറകോട്ട് വന്നു. അതിൻ്റെ പേരാ മോവാബ്. ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നോഹയ്ക്ക് ലോത്തിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അപ്പനാൽ ഗർഭം ധരിക്കപ്പെട്ട്. അതിനകത്ത് രണ്ട് പേരിൽ ഒന്ന് മോവാബ്യരും ഒന്ന് അമ്മോന്യർ. മോവാബ് ഇന്നത്തെ ഇറാഖിനോട് ചേർന്ന് കിടക്കുന്ന, ഇസ്രയേലിനോട് ചേർന്നൊരു ഭൂപ്രദേശം, ഈജിപ്റ്റിൻ്റെ ഒരു ഭാഗം. അമ്മോന്യരെന്ന് പറയുന്നത് ഇന്നത്തെ ജോർദാന, ലോത്തിൻ്റെ കൊച്ചുമക്കൾ, ജോർദാൻ്റെ തലസ്ഥാനമാ അമ്മാൻ. ഇതെല്ലാം ബൈബിളും ചരിത്രമോ? അങ്ങനെയെങ്കിൽ മോവാബിലേക്ക് വന്നു ഒരപ്പനും അമ്മയും രണ്ട് മക്കൾ. അവർ വന്നപ്പോൾ അമ്മച്ചിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. മോവാബി വന്നപ്പോൾ നല്ല രണ്ട് കല്യാണം അങ്ങ് നടന്നു. സ്തോത്രം. രണ്ട് പെൺകുഞ്ഞുങ്ങൾ വീട്ടിനകത്ത് വന്നു. സ്തോത്രം. ചില സ്ഥലത്ത് കല്യാണം നടന്നില്ല, എന്തെല്ലാം പ്രശ്നം. പാസ്റ്റർ പ്രാർത്ഥിക്കുന്നില്ല, ഉപവാസത്തിൽ പ്രാർത്ഥിക്കുന്നില്ല, കാര്യങ്ങൾ നടക്കുന്നില്ല. ചില കുണം പിടിക്കാത്ത സ്ഥലത്ത് എന്നാൽ പെട്ടെന്ന് കല്യാണവും നടക്കും. സ്തോത്രം. തീർന്നില്ല. ഒരു പ്രാർത്ഥനയുടെ മറുപടി ഇച്ചിരി വൈകി, അത് മേൽത്തരമല്ലേ? സന്തോഷമില്ലല്ലോ. ഒരു വീട് കിട്ടാൻ താമസിച്ചാൽ, ഒരു കാറ് കിട്ടാൻ താമസിച്ചാൽ, ഒരു കല്യാണം നടക്കാൻ താമസിച്ചാൽ അത് മേൽത്തരമല്ലേ? പണ്ടൊരു അച്ചായനും അമ്മമ്മയും പള്ളിയിൽ ആരാധിക്കാൻ പോയി. അബിയാക്കൂറിൽ നിന്നുള്ള പുരോഹിതനായ സക്കരിയാവും എലിസബത്തും അങ്ങനെ എല്ലാ ശനിയാഴ്ചയും ആരാധിക്കാൻ പോകും. ഇസ്രയേലി അനവധി ഗോത്രമുണ്ട്, എന്നും എല്ലാ പുരോഹിതന്മാർക്കും കയറാൻ പറ്റത്തില്ല. ഒരേ ശനിയാഴ്ച ആരാധനയ്ക്ക് പോയപ്പോൾ പഴയ നിയമത്തിൻ്റെ ആരാധന ഞറുക്ക് വീണു. സക്കരിയാവ് അപ്പച്ചന് അച്ചായൻ അകത്ത് കയറി, നല്ല ഈ മലങ്കര കത്തോലിക്ക പള്ളിയുടെ കണക്ക് നല്ല കുർബാന നടക്കുന്ന സ്ഥലം, അകത്ത് കയറി അവിടെ നിങ്ങളെ ഞങ്ങൾ അറിയിച്ചത് ഒഴിയൊന്നുമല്ല, ഈ ദൈവദാസൻ പാടിയത്. കർത്താവെ, ഞാനും ആൻറ്റിയും കൂടെ നടക്കുന്നു, നാട്ടുകാർ പോസ്റ്റ് ഇടുന്നു. സ്തോത്രം. ഞങ്ങൾക്കൊരു തലമുറയില്ല എത്ര കൊല്ലങ്ങളായി. ഉടനെ ആരാ നല്ലൊരു പോസ്റ്റ് വാൻ താഴേക്ക് വന്ന്, ഗബ്രിയൽ മാലാക. ഗബ്രിയൽ വന്ന് സക്കരിയാവിനോട് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, നിന്റെ യാഗപീഠത്തിനകത്ത് ബലി നടക്കുമ്പോൾ സ്വർഗം കണ്ടിട്ടുണ്ട്. അടുത്ത വർഷം നിനക്കൊരു തലമുറയെ തരും. സ്തോത്രം. അതാ പള്ളിയുടെ മദ്ബാഹയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി. ആരാധനയുടെ നടുവിൽ ദൈവത്തിൻ്റെ ദാസൻ മുട്ടുമടക്കി പ്ലാറ്റ്ഫോമിനകത്ത് ദൈവത്തോട് കരയുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് കാര്യങ്ങളെ നിവർത്തിക്കും. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. അയ്യോ, സാമുദായിക പള്ളിയിലെങ്ങാനും വെളിപ്പാട് കിട്ടിയെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കുപ്പായോ മാറി ശരിയാക്കും. സ്തോത്രം. അച്ഛൻ പറയുന്നത് ശരിയല്ല. അവിടെ വെച്ച് എന്തോ ഇതെന്നറിയാമോ? സക്കരിയാവിൻ്റെ വായ് സ്വർഗത്തിലെ ദൈവം അടച്ചു. കൂതാശയെല്ലാം കഴിഞ്ഞ് സ്തോത്രാഴ്ച അടുക്കി വെച്ചിട്ട് മിണ്ടാതെ ഇറങ്ങി വരിക. ഉടനെ എലിസബത്ത് ചോദിച്ച് ക്യാ ക്യാ ക്യായ മിണ്ടുന്നില്ലെന്ന്. സ്തോത്രം. ഉടനെ സക്കരിയാവ് വാത് അടച്ചു, മിണ്ടാൻ പറ്റത്തില്ലെന്ന്. സ്തോത്രം. അപ്പോൾ ആദ്യത്തെ കമലഹാസനാണ് പുഷ്പക വിമാനം, അല്ല സക്കരിയാവായിരുന്നു ആദ്യത്തെ പുഷ്പക വിമാനം, മിണ്ടാതിരുന്നു. സ്തോത്രം. എന്നിട്ട് ആംഗ്യം കാണിച്ച സഹോദരി എലിസബത്തിനോട്, അടുത്ത വർഷം നിനക്കൊരു കുഞ്ഞിനെ കിട്ടും. സ്തോത്രം. അപ്പോൾ രണ്ടുപേർക്ക് സന്തോഷമായി. തീർന്നില്ല. ഇതിൻ്റെ അനുഗ്രഹം അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ
ഉദരത്തിനകത്തൊരു കുഞ്ഞ്, ആരാന്നറിയാമോ? സ്നാപക യോഹന്നൻ. അന്നേരം നമ്മുടെ പിന്നെ എലിസബത്തിൻ്റെ ഒരു ചാർച്ചക്കാരി ഉണ്ടായിരുന്ന കസിൻ, പേര് മറിയാമ്മച്ചി. സോത്ര മറിയാമ്മച്ചിക്ക് അകത്തൊരു കുഞ്ഞ് പരിശുദ്ധാത്മാവ് കൊടുത്തു. അതിൻ്റെ പേരാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു. ഇടയ്ക്ക് താനിമൂടി കൺവെൻഷൻ വന്നപ്പോൾ എലിസബത്ത് ചേച്ചി മറിയാമ്മ ചേച്ചിയുടെ പ്രേസ്തലോട് കൊടുത്തു. ഓർമ്മയുണ്ടോ? അന്നേരം പിള്ള ഉള്ളത്തിൽ തുള്ളി, കരമുയരുന്നില്ലല്ലോ. ഇതെങ്ങാനും വല്ലവരും വായിച്ചിട്ടുണ്ടോ സോത്ര? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? മറിയാമ്മച്ചയുടെ ഉയരത്തിൽ കിടക്കുന്ന, ഉയരത്തിൽ നിന്ന് താഴേക്ക് വരുന്ന ദൈവശക്തി, പരിശുദ്ധാത്മാവിൽ നിറവുള്ള യേശു ക്രിസ്തുവാ. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് യോഹന്നാൻ ഒരു അഭിഷേകം കൊടുക്കുന്ന എന്തിനാ? മുൻപിൽ ഒരു ശുശ്രൂഷ ചെയ്യാനുണ്ട്. ഏതാ ശുശ്രൂഷ? യോർദാനിലെ കലക്കവെള്ളത്തിനകത്ത് അവനെ സ്നാനമേൽപ്പിക്കുക. ഇന്ന് പകൽ വചനം മനസ്സിലാക്കണം. അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെ ലഭിച്ചു. എൻ്റെ നാഥൻ ഗലീലയിൽ നിന്ന് 40 മൈൽ നടന്ന് യോർദാനിലെ കലക്കവെള്ളത്തിൽ വന്നു. ആരാൽ സ്നാനമേറ്റു? സ്നാപക യോഹന്നാൽ സ്നാനമേറ്റു. ഇന്ന് പകൽ നമ്മുടെ താനിമൂട് ദൈവസഭയിൽ സക്കരിയാവ് അപ്പച്ചനെ എലിസബത്ത് ആൻ്റിയും കൊണ്ടുവന്നിട്ട് ചോദിക്കണം, അമ്മമ്മേ ഒരു കുഞ്ഞുണ്ടാകാൻ ഇച്ചിരി താമസം വൈകിയതിൽ വല്ല വിഷമമുണ്ടോ? അയ്യോ ഇല്ല ഇല്ല ഇല്ല, എന്താ കാര്യം? ഞങ്ങളുടെ കുഞ്ഞിന് ഭാഗ്യം ലഭിച്ചു. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരകനായ നാഥന യോർദാനിലെ കലക്കവെള്ളത്തിൽ മുക്കുക. ഞങ്ങളുടെ കുഞ്ഞിന് ഭാഗ്യം ലഭിച്ചെങ്കിൽ, ഇന്ന് വചനം കേൾക്കുന്ന ദൈവസഭയിൽ വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങൾ പറയണം, ഒരു കാര്യത്തിൻ്റെ മറുപടി അല്പം വൈകിയാൽ അത് മേൽത്തരമാ. ഒരു വീട് കിട്ടുക, ഒരു ബൈക്ക് കിട്ടുക, ഒരു കുഞ്ഞിനെ കിട്ടുക, ഒരു സർക്കാർ ജോലി കിട്ടുവാൻ അല്പതാമസം ലഭിച്ചാൽ മര്യാദി പറയരുത്. അത് മേൽത്തരമാക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. സ്തോത്രം. വചനം അങ്ങോട്ട് അകത്തോട്ട് കയറട്ടെ. സ്തോത്രം. തീർന്നില്ല എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ വീട്ടിനകത്ത് നല്ല കാര്യങ്ങളൊക്കെ നടന്ന് കല്യാണം കഴിഞ്ഞു. രണ്ട് പെൺകുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. സ്തോത്രം. ഈ പെൺകുഞ്ഞുങ്ങൾ നല്ല ഊട്ടിയിലും കൊടൈക്കനാലിലും പോയി. ആ സമയത്ത് ഞാൻ എന്നെ പോലൊക്കെ അപ്പച്ചന് ഇച്ചിരി രോഗമുണ്ട്. സ്തോത്രം. അപ്പച്ചന് പുളിയില വെള്ളം തിളപ്പിക്കണം, നാടൻ ഭാഷ ഇൻസുലിനൊക്കെ എടുക്കണം പെൺപിള്ളാർ. അങ്ങനെ ഇരുന്നപ്പോൾ ഒന്നാമത്തെ മരണം വീട്ടിൽ നടന്നു. ശവപ്പെട്ടി. കരമുയരുന്നില്ലല്ലോ. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. പെൺകൊച്ചുങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഈ വല്യപ്പൻ ഇന്ന് ഇഞ്ചക്ഷനും കൊടുക്കണം, പുളിയില വെള്ളം കൊടുക്കുന്നതിന് നല്ല കർത്താവ് വിളിച്ചതിന് സന്തോഷം വന്നു. സ്തോത്രം. ഒന്നാമത്തെ ശവപ്പെട്ടി തീർന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത രണ്ടാമത്തെ ശവപ്പെട്ടി മംഗളൂൻ. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞില്ല, പ്രാർത്ഥന തീരുന്നതിന് പെട്ട് മൂന്നാമത്തെ ശവപ്പെട്ടി. പിന്നെ നിങ്ങൾ ആരെങ്കിലും ചർച്ച വരുമോ? തീർന്നില്ല. സ്തോത്രം. കരോ ഉയരുന്നില്ല. മൂന്ന് ശവപ്പെട്ടി ഒരു വീട്ടിൽ വന്നാൽ കാര്യം റെഡിയാകത്തില്ലേ? തീർന്നില്ല. ആ സമയത്ത് അടുത്ത വാക്യം, സഹോദരിമാർക്ക് പറ്റിയ വാക്യം പിന്നെ യുവതികളുടെ മീറ്റിങ്ങിലും എടുക്കാം. നല്ലൊരു സഹോദരി അവിടെയുണ്ട്. വായിക്കുക രൂത്തിൻ്റെ പുസ്തകം. എഴുതാണ് മക്കള് 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. മൂന്ന് ശവപ്പെട്ടി വീട്ടിൽ വന്നു, അമ്മച്ചി അവിടെ ഇരിക്കുക. മൂന്ന് ശവപ്പെട്ടി വീട്ടിൽ വന്നു, അമ്മച്ചി അവിടെ ഇരിക്കുക. അമ്മച്ചി കുഞ്ഞുങ്ങളെ വിളിച്ച് സംസാരിക്കുക. രൂത്ത് 1:12 തൊട്ടൊന്ന് വായിച്ചോട്ടെ മക്കളെ. ആ നിങ്ങൾ മോവാബിലേക്ക് മടങ്ങിപ്പോക്കുള്ള, എനിക്കിപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ബിസ ദുബായ് പാൻ വന്നോല്, എൻ്റെ ബേദല ഗെയിമിലേക്ക് പാൻ പോവാ. അടുത്തത് വല്യമ്മ ആയിപ്പോയി, ഇനി നിങ്ങൾക്ക് മക്കളും ഇല്ല, എനിക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാകത്തില്ല, നിങ്ങൾ പോയി അടുത്ത വിഭാഗത്തിലേക്ക് ചേരാൻ. അടുത്ത വാക്ക് നിങ്ങൾ ചെറുപ്പക്കാർ പെമ്പിള്ളാരോ, നിങ്ങൾ മോവാബി അടുത്ത കല്യാണം നടക്കും. അടുത്ത വാക്ക് നിങ്ങളെ ഭർത്താക്കന്മാരെ എടുക്കണം, മരിച്ചു പോയതാ നിങ്ങളുടെ ഭർത്താക്കന്മാർ. അടുത്ത വാക്ക് അത് വേണ്ട. എൻ്റെ മക്കളെ, ആ അമ്മച്ചിയുടെ എന്തോ ഒരു നല്ല വർത്താനാണെന്നറിയോ? എൻ്റെ മക്കളെ എന്ന് വീട്ടിൽ വന്ന പെമ്പിള്ളാരെ ഇങ്ങനൊക്കെ വിളിക്കണം അമ്മമ്മേ. സ്തോത്രം. രണ്ട് കലവും വെക്കത്തില്ല, പാറ്ററിന് സമാനം നമുക്ക് സമാധാനം. കരമുയരുന്നില്ലല്ലോ. സ്തോത്രം. വീട്ടിൽ വന്ന മക്കളെ, സ്തോത്രം, ഇങ്ങനൊക്കെ വിളിക്കണം. അതുകൊണ്ടാണ് സഹോദരിമാർക്ക് പറ്റിയ വാക്യം, 1000 ആണ്ട് ശാപത്തിൽ കിടന്ന് കറുത്ത രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് വീട്ടിൽ വന്നേക്കുന്നത്. ഇവർ രഘൂതനാണ് ബേത്തലഗേമിൽ നിന്ന് വന്നാൽ എന്നാലും ആ പെൺപിള്ളാരെ അമ്മച്ചി വിളിക്കുന്നുണ്ട് എൻ്റെ മക്കളെ എന്ന്. എന്തിനാ തിന്നാനും കുടിക്കാനും? അത് കേട്ട് കഴിഞ്ഞാൽ അമ്മച്ചിയുടെ കാലം അവർ തടവി കൊടുക്കും. സ്തോത്രം. ഇന്നത്തെ കാലത്ത് നിങ്ങൾ പെൺപിള്ളാരോട് മത്സരിക്കുമ്പോൾ അമ്മച്ചിയുടെ കസേരയിൽ നിന്ന് കാല് വലിച്ച് താഴെ ഇടും. കര ഉയരുന്നില്ലല്ലോ. സ്തോത്രം. അതുകൊണ്ട് ആ 10 ഉപദേശം അടുത്ത വാക്കൂടെ വായിച്ചിട്ട് കുഞ്ഞ്. അടുത്തത് അമ്മച്ചി ഉള്ളത് പറഞ്ഞു, യഹോവയുടെ കൈ എനിക്ക് വിരോധമായിരിക്കുന്നു. അടുത്ത വാക്ക് നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വിഷമിക്കുക. അടുത്തത് അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഇന്ന് വരെ പ്രൈസലോടും സഭയെ കർത്തൃമേശം നടന്നു കഴിഞ്ഞാൽ കർത്താവ് താൻ ഗംഭീരനാഥം പാടിക്കഴിഞ്ഞാൽ ഒരു ചുംബനം കൊടുക്കാത്ത ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഓർപ്പ
അവൾ അന്നേരെ കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം കൊടുത്ത്, കേട്ടോ ഭർത്താവ് മരിച്ചപ്പോഴേ ഇവൾ വാട്സപ്പിൽ വേറൊരാളുമായിട്ട് കമ്പനിയായിരുന്നു, സ്വത്രം സന്തോഷമില്ലല്ലോ, ഒറ്റയടിക്ക് ഇവൾ മതിൽ ചാടി, ഇവളെ ഏഷ്യാടി കൊണ്ടുപോയിരുന്ന് ഉഷയക്കാലും വേഗത്തിൽ ഓടി ഇവൾ സ്വർണം കരസ്ഥമാക്കിയാണ് സ്വത്രം. അതുകൊണ്ട് ആ കർത്താവിൻ്റെ ദിവസം, ആ വാക്യം ഞാൻ തൊടുന്നില്ല, ലൂക്കോസ് 21:34-35-36 വീട്ടിൽ ചെല്ലുക, കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ അന്ന് രണ്ട് പേർ ഒരു വയലിലായിരിക്കും, രണ്ട് പേർ ഒരു തിരികല്ലിൽ പൊടിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ വായിച്ചവരുണ്ടോ? ആരാ? ഒരു തിരികല്ലിൽ പൊടിച്ച രണ്ട് സഹോദരിമാരാ, ഒന്ന് ഓർപ്പ, രണ്ടാമത്തെ രൂത്ത്. സ്വത്രം ഓർപ്പ തള്ളപ്പെട്ടു പോയി, തീർന്നില്ല. ഇനി അടുത്തതാ എന്റെ വാക്യം വായിച്ചാട്ട്, നമ്മുടെ പ്രസംഗ സമൃദ്ധി. അടുത്തത്, ആ അമ്മായിയമ്മയുടെ ചുരിദാറിനോട് പറ്റി നിന്നല്ല, തിരുവചനത്തോട് പറ്റി നിന്ന്. അമ്മച്ചി ബേത്ലഹേമിനെ നേരെ മോബാബി പോയപ്പം ഈ ബൈബിള് കൊണ്ടുപോയായിരുന്നു. സ്വത്രം നമ്മളെ പഠിക്കാൻ പോകുന്ന പിള്ളേർ, നമ്മൾ കുഞ്ഞുങ്ങളെ ബാംഗ്ലൂരിൽ ചെന്നൈയിൽ പഠിക്കാൻ വിടുമ്പോൾ ബൈബിള് മൂലയ്ക്ക് വെച്ചേക്ക്, സ്വത്രം. പിന്നെ തുടത്തില്ല, ഇവിടെ തിരിച്ചു വന്ന് സഭായോഗത്തിലേ തുടത്തുള്ളൂ. സ്വത്രം ഞാൻ അടുത്ത സമയത്തെ, സ്വത്രം ഈ യഹോവയുടെ ന്യായപ്രമാണമെന്ന് ഇത് പറ, ഈ അടുത്ത സമയത്ത് ഞാനൊരു വീട്ടിൽ പോയി, വളരെ ഞാൻ അങ്ങനെ വീടൊന്നും സന്ദർശിക്കാറില്ല, സന്ദർശിക്കാതിരിക്കുന്നതാ മര്യാദ സ്വത്രം. അതുകൊണ്ട് ഞാനങ്ങനെ പാറുമല്ല ജയദാസിനറിയാം. എങ്കിലും ഒരു അച്ഛൻ സുഖമില്ലാതെ കിടന്നപ്പോൾ ഞാൻ അബദ്ധത്തെ വീട്ടിൽ ചെന്ന്, നല്ല വീടും കാര്യങ്ങളും, ജോസ് മാസ്റ്ററെ സ്വത്രം, ഞാൻ അലമാരി നോക്കിയപ്പോൾ നല്ല ഈ ഭവന യഹോവയുടെ ഭവനം, അത്യുന്നതൻ്റെ ധാമം, നല്ല വാക്യങ്ങൾ. ഞാൻ നോക്കിയപ്പോൾ ഒരു ബൈബിള് നല്ല തടിയായിട്ടിരിക്കുന്നു, നല്ല കട്ടിയായിട്ട്. എൻ്റെ ബൈബിളിൽ ഒരു 40 തുണ്ട് പേപ്പറേ കാണത്തുള്ളൂ. ഞാൻ അപ്പോഴേ വിചാരിച്ചു, അച്ചായം വളരെ ആത്മാർത്ഥതയുള്ളവന് കേൾക്കുന്ന എല്ലാ നമ്മുടെ SLC പിള്ളേർ തുണ്ട് എഴുന്ന പോലെ എല്ലാം ബൈബിളിൽ വെച്ചേക്കുക. ഞാൻ പറഞ്ഞു, അച്ചായനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അച്ചായൻ ചോദിച്ചെന്തോ, താണ്ട് ഈ ബൈബിളിനകത്ത് ഇത്രയും തുണ്ട് പേപ്പർ നിറച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ അച്ചായൻ എന്നോട് പറയാം, പാസ്റ്ററെ അത് ഞാൻ എഴുതിയ തുണ്ട് പേപ്പറല്ല, നമ്മുടെ വീട്ടിൻ്റെ കരം, ഇലക്ട്രിസിറ്റി, മറ്റ് പേപ്പറുകളെല്ലാം ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്, ഇതാരും തുടത്തില്ല, അതുകൊണ്ട് സേഫാന്ന്, കരം ഉയരുന്നില്ലല്ലോ. സ്വത്രം അതുപോലെ ആ പല വീട്ടിലിന്ന് ഷോക്കേസിനകത്ത് ഇരിക്കുക. സ്വത്രം ഈ വചനം അകത്തോട്ട് കയറട്ടെ. സ്വത്രം എന്താ, അമ്മച്ചിയുടെ കയ്യിൽ ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ സങ്കീർത്തനം വായിച്ചതിനകത്ത് 3 ശവപ്പെട്ടി വന്നിട്ട് പോലും അമ്മച്ചിയുടെ ന്യായപ്രമാണം ഉയർത്തി, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്ക സമയത്ത് ഫലം കായ്ക്കുന്നത്, ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുക. ഇന്ന് പകൽ താനിമൂട് ദൈവസഭ ഏറ്റെടുക്കട്ടെ. അവനോ അവളോ ഉള്ളിൽ ആഗ്രഹിക്കുന്നതൊക്കെയും സ്വർഗം സാധിപ്പിച്ചു കൊടുക്കുക. വചനം മനസ്സിലാകുന്നവർക്കായി ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. രൂത്ത് എന്തിനോട് ചേർന്നത്? അവിടെ ബൈബിളും ഇല്ല, സൺഡേ സ്കൂളും ഇല്ല, ഈ അമ്മച്ചി യഹോവയുടെ വചനം എടുക്കുന്നതിനോട് ചേർന്ന് നിന്നു. ആ സമയത്ത് ഒരു തീരുമാനമെടുത്തു. അടുത്ത വാക്ക് വായിച്ചിട്ട് മക്കളെ, അടുത്ത വാക്ക്, ആ അപ്പോൾ അവൾ, ആ ഞാൻ ഓർപ്പ് അങ്ങ് പോയല്ലേ. അടുത്തത്, ആ തൻ്റെ ദേവൻ്റെ അടുക്കൽ മടങ്ങിപ്പോയി ജാതി ആരാധന. അടുത്തത്, രൂത്തിനോട് പറഞ്ഞ് നീയും കുഞ്ഞെ സഹോദരിയുടെ കൂടെ പൊക്കോളാം. അടുത്ത വാക്ക്, അതിന് രൂത്ത് വചനത്തെ വിട്ടുപിരിവാൻ, നിന്റെ കയ്യിലിരിക്കുന്ന ന്യായപ്രമാണത്തെ വിട്ടുപിരിവാൻ. അമ്മച്ചി ഞാനോട് അങ്ങോട്ട് വരുക, ഇതുവരെ കണ്ടിട്ടില്ല ബേത്ലഹേമിൽ, ഞാനും ട്രാൻസിസ്റ്റർ എടുത്ത് വരുതോ, പെർമിറ്റ് എടുത്ത് ഞാനും വരുക. ആ ആ എന്നോട് പറഞ്ഞു, അടുത്തത് ദൈവം അനുഗ്രഹിക്കണേ, ദൈവസഭയെ വന്ന് ദൈവം അനുഗ്രഹിക്കുന്ന 5 കാര്യങ്ങളായി കുഞ്ഞു വായിക്കാൻ പോകുന്നത്. കൈയടിച്ചിട്ട് ആരാധിച്ചിട്ട് ഒന്നും കാര്യമില്ല, വചനം ഏറ്റെടുക്കണം. 5 കാര്യം ദൈവസഭയിൽ വന്നാൽ, പത്യോപദേശത്തിൽ നിന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. വായിക്കാം കുഞ്ഞെ അടുത്ത വാക്യം, നീ പോകുന്നിടത്ത് അർത്ഥം നീ ദൈവജനത്തിൻ്റെ കൂട്ടത്തിലേക്ക് പോകുക, അവിടെ ഞാനും അങ്ങ് വരുക. അടുത്തത്, ദൈവസഭയിൽ ഒരു സത്യസാക്ഷിയായിട്ട് ഞാൻ അങ്ങ് നിൽക്കും. അടുത്ത വാക്ക്, അവിടെ വരുന്നവർക്ക് സ്വത്രകാഴ്ച കൊടുത്തില്ലെങ്കിലും ഒരു പ്രൈസ് തലോടി ഞാൻ അങ്ങ് കൊടുക്കും. മൂന്നാമത്തെ കാര്യം, 4, അമ്മച്ചി ഞാൻ കാണാത്ത ജാതീയ ദൈവത്തിൻ്റെ മുൻപിലാണ്, പക്ഷേ സൃഷ്ടാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ഞാൻ ആരാധിക്കും. അടുത്തത്, മരണം എന്നെ വേർപിരിക്കുന്നത് വരെ. അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? സ്നാനക്കുളത്തിനകത്ത് ദൈവത്തിൻ്റെ ദാസന്മാർ കലക്കവെള്ളത്തിൽ മുക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറയാറുണ്ട്, മരണപര്യന്തം വിശ്വസ്തമായിരിക്കണം. മിണ്ടുന്നില്ലല്ലോ, മരണം വേർതിരിക്കുന്നവരെ വചനത്തിൽ ഉറച്ചാൽ ജീവകിരീടം നീ പ്രാപിക്കും. 5 തീരുമാനമെടുത്തു സ്വത്രം, അപ്പം കാര്യങ്ങൾ മാറി മറിഞ്ഞു. ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ ബൈബിളുള്ളവർ ഈ 5 തീരുമാനമെടുക്കണം. അപ്പം
പെട്ടെന്ന് ഭർത്താവ് മരിച്ചു, പി എച്ച് ഡി ഡോക്ടറേറ്റിൽ ഒരു ട്രാൻസിസ്റ്റ് വിസ കിട്ടി. എവിടത്തേക്ക്? ബേദലഹേമെ, വഴി ഒരുക്കും അവൻ ആഴങ്ങളിൽ. പ്രതികൂലത്തിൻ്റെ നടുവിൽ നിനക്കൊരു വഴി അവനൊരുക്ക്. ഇന്ന് പകൽ വചനം കേൾക്കണം. ഭർത്താവ് മരിച്ച ആയിരം ആണ്ട് ശാപത്തിൽ കിടന്ന പെണ്ണ് അവിടെ എവിടെ ചെന്ന്? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ മേൽപ്പാല കളിയൽ റൂട്ടിനകത്ത് കിടക്കുക. വീടും കൂടുമെല്ലാം വിറ്റുപോയതാ. വഴിയരികിൽ ആന്ധ്രക്കാർ വിഗ്രഹം ഉണ്ടാക്കാൻ വരുമ്പോൾ ഒരു ടാർപ്പ് അടിച്ചതുപോലെ കിടക്കുക. നാട്ടുകാരിലായി കറുത്ത അമ്മച്ചേ നോക്കി പറഞ്ഞു, അവള് മോബാബി പോയി മൂന്ന് പേരെ കൊന്നിട്ട് ഒരു കറുത്ത പെണ്ണുമായിട്ട് വന്നിരിക്കുന്നു. പള്ളിയിലും കയറ്റത്തില്ല, എവിടെയും കയറ്റത്തില്ല. പക്ഷേ കുടിലിനകത്ത് എന്തുകൊണ്ട്? രാത്രിയിൽ പ്രാർത്ഥനയുണ്ട്, പട്ടിണി കൊടുമ്പൊരിക്കൊള്ളുക. അവൾ എവിടെ ചെന്നെന്നറിയാമോ? ഒന്നാമത്തെ ദിവസം അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ വയലിൽ ചെല്ലണം, വല്ല കറ്റകളെങ്ങാനും കിട്ടിയാൽ കൊണ്ടുവന്ന് ചവിട്ടി മതിക്കാം. കറുത്ത പെൺകുട്ടി ആയിരം ആണ്ട് ശാപത്തിൽ കിടന്നവൾ എവിടേക്ക് പോയി എന്നറിയാമോ? വയലിലേക്ക് പോയി. വയലിൽ ദൂരെ വെച്ച് വയലിലെ പണിക്കാർ കണ്ടിട്ട് അവളെ കണ്ടിട്ട് പറയാം, അയ്യോ നിനക്കിറങ്ങാൻ യോഗ്യതയില്ല, നീ കരയിലിരുന്നാൽ മതി. മൂന്ന് മണി വരെ ഊതൻ്റെ കൊയ്ത്ത കൊയ്ത്ത് കെട്ടുന്നത് വരെ അവൾ കാത്തിരുന്നു. ദൈവസന്ധിയിൽ താഴ്മയോടെ ഫലം ശേഖരിക്കുവാൻ വന്നാൽ, ഇറങ്ങി ഓടുന്നതല്ല, അവസാന നിമിഷം വരെ കാത്തിരുന്നാൽ നിന്റെ തോർത്തിനകത്ത് എന്തെങ്കിലും തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തത്. ഒന്നാം ദിവസവും വീടും കാറുമല്ല, ഒന്നാം ദിവസം നീ ദൈവസഭയിൽ വന്നാൽ സജൂജാത്തന്നൂരാകട്ടെ, ജയദാസ് ആകട്ടെ, ജോസ് പാസ്റ്റർ ആകട്ടെ, ഏത് ദൈവദാസൻ സംസാരിച്ചാലും നിന്റെ വിഷയം അറിഞ്ഞ് ഒരു വാക്ക് പറയുക ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അതിന് വലിയ പ്രഭാഷകൻ വേണ്ട, മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു, ദൈവം അന്തരംഗങ്ങളെ കാണുന്നു. ആവശ്യഭാരത്തോടെ ദൈവസന്ധിയിൽ വരുന്നവനെ നിറയ്ക്കുന്നവനാ ദൈവം. മൂന്ന് മണിവരെ അവൾ കാത്തിരുന്നു, പോകാൻ നേരം കുറച്ച് നന്മണികൾ കൊടുത്തു, മിണ്ടിയില്ല. അവർ വീട്ടിൽ ചെന്ന് ചവിട്ടിപ്പൊഴിച്ച് കഞ്ഞി വെച്ചു. ദൈവദാസൻ ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ, സഭായോഗം മുടക്കത്തില്ല, അടുത്ത ദിവസവും ഞാൻ സഭായോഗത്തിന് വരും. ഇതാ ദൈവത്തിൻ്റെ കൽപ്പന. രണ്ടാമത് ഞായറാഴ്ച അല്ലെങ്കിൽ രണ്ടാം ദിവസം അവൾ ചെന്നു. വയലിലെ പണിക്കാർ പറഞ്ഞ് ഇറങ്ങരുത്, ഇവൾ വരുന്നത് കണ്ടുകൊണ്ട് അവർക്ക് സന്തോഷമായി. ഓ മൂന്ന് മണിക്ക് കറ്റ മെതിച്ചു വെച്ചു കുഞ്ഞ്, താനിമൂടിൻ്റെ ഭാഷ ചോദിച്ചു, കൈ തോർത്ത് വല്ലോ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞ് എൻ്റെ ഒരു തോർത്തുണ്ടെന്ന് നീട്ടാൻ പറഞ്ഞു. സ്വത്ര ആ തോർത്തിനകത്ത് ചങ്ങഴിക്കകത്തോട്ട് വാരി കൊടുത്തു. വാരി കൊടുത്തിട്ട് പറഞ്ഞു, നീ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം, അത്യാവശ്യമുള്ളത് അന്ന് ചിലവാക്കിയിട്ട് കലത്തിനകത്ത് സ്റ്റോർ ചെയ്തു. ഇതാ ദൈവത്തിൻ്റെ അനുഗ്രഹം. മൂന്നാം ദിവസം അവൾ ചെന്നപ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് അലിവ് തോന്നി. പ്രാർത്ഥനയോടെ ദൈവസന്ധി നീ കടന്നു വന്നാൽ ഉയരത്തിലെ ദൈവം നിന്നോട് അലിവ് കാണിച്ച് നിന്റെ തലമേൽ ചുമക്കുവാൻ ദൈവം കൃപ തരും. മൂന്നാം ദിവസം അവൾ ചെന്നപ്പോൾ ഒന്നാം ദിവസം നന്മണി, രണ്ടാം ദിവസം ചങ്ങഴി, മൂന്നാം ദിവസം നാടൻ ഭാഷ. അവളുടെ തലേ കറ്റ കെട്ടി വെച്ചിട്ട് പറഞ്ഞു, ക്ഷാമമൊക്കെ വരാൻ പോകുന്ന ചവിട്ടി പൊടിച്ച് പത്തായത്തിലാക്കുക, ഇതിൻ്റെ പേരാ സമൃദ്ധി. നാലാം ദിവസം അവൾ അവിടെ ചെന്നപ്പോൾ ഒരു സുന്ദരമായ കാര്യം നടന്നു. നാലാം ദിവസം അവളോട് പറഞ്ഞു, ഇതുവരെ നീ കരയ്ക്ക് നിന്നതാ, എന്നാൽ നാലാം ദിവസം നിന്റെ ആവശ്യത്തിന് ഇറങ്ങി പറക്കിക്കോളാം. ഇന്ന് രാത്രി പകൽക്കാലം പറയണം, എൻ്റെ പരാജയങ്ങളുടെ നടുവിൽ ന്യായപ്രമാണത്തിൻ്റെ ഏറ്റുകൾ എടുത്തുകൊണ്ട് ബോവസിൻ്റെ വയൽ എന്തെന്നറിയാതെ വിശ്വാസത്താൽ ഞാൻ നടന്നെടുക്കുവാൻ തയ്യാറായാൽ പരാജയത്തിൻ്റെ ദൈവമല്ല എന്നെ വിജയത്തോടെ എൻ്റെ കുടിലേക്ക് മടക്കി വിടുക. ഇന്ന് പകൽക്കാലം രൂത്തിൻ്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങിയ കരം ദൈവസഭയിൽ നിനക്ക് വേണ്ടി ചലിക്കുന്ന പകല. ഇതാ വചനത്തിൻ്റെ ആഴ്, ഇതാ വചനത്തിൻ്റെ മാധുര്യം. ഓ മോബാബ് വിട്ടിറങ്ങിയ നീ മരിച്ചു പോകുമെന്ന് നാട്ടുകാർ പറയും, അമ്മച്ചേടോടെ കൂടി നീ വഴിയരികെ പട്ടുപോകുമെന്ന് ലോകം പറയും, എന്നാൽ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ആഴി എന്തെന്നറിയാതെ, ആഴം എന്തെന്നറിയാതെ ഒരു കറുത്ത അമ്മച്ചയുടെ കൂടെ ഹല്ലേലൂയ വചനവുമായി നടന്ന കുഞ്ഞിന് ബോവസിൻ്റെ വയലിനകത്ത് ചവിട്ടുവാൻ ഭാഗ്യം ലഭിച്ചു. എത്ര പേർക്ക് കാര്യം അറിയാം? തമിഴ്നാട്ടിലൊരു പാട്ടുണ്ട്, കാൽമതിക്കും ദേശമല്ല കർത്തൻ എനിക്ക് സ്വന്തം. സ്വോത്രം അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? പോയില്ലയോ സ്വോത്രം? ഇവിടെ ഇപ്പൊ തീ പോലെ ഇറങ്ങും, കാറ്റ് പോലെ അടിക്കണമെന്നോ? സ്വോത്രം ഇറക്കിക്കൊണ്ടിരുത്തി ഈ വചനം പറയാതെ ഒരു തീ ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. സ്വോത്രം വചനം അങ്ങോട്ട് പറഞ്ഞാട്ട്. അഞ്ചാം ദിവസം ഒരു പുള്ളിക്കാരൻ അവിടെ വന്നു. ആരാ? ബോവസ്, ഇവളുടെ ഭർത്താവ്, അപ്പച്ചൻ്റെ എലിമലേക്കൻ്റെ ചാർച്ചക്കാരുടെ. വന്നിട്ട് ചോദിച്ച്, നിനക്ക് വീടിരിക്കുതാ, അല്ലെ കെട്ടം ഇരിക്കുതാ, സാപ്പാട് ഇരിക്കുതാ, ഇതെല്ലാം ചോദിച്ച്. അവള് പറഞ്ഞു, കൊച്ചിനാകി എന്ന്. സ്വോത്രം, ബാങ്ക് അക്കൗണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചു. ഒന്നുമില്ല. അപ്പം ചോദിച്ചു, എന്തുകൊണ്ട്? ആധാറുണ്ട്, രണ്ട് ഫോട്ടോയും ഉണ്ടെന്ന്. സന്തോഷമില്ലല്ലോ, നാളെ രാവിലെ വരുമ്പോൾ ആധാറും ഫോട്ടോവും ആയിട്ട് എവിടത്തേക്ക് വരണം? പനങ്കാല രജിസ്റ്റർ ഓഫീസിൽ വരണം. കരമുയരുന്നില്ലല്ലോ, കയ്യിൽ കാശില്ല, ബാങ്ക് അക്കൗണ്ടില്ല, ജൻധൻ അക്കൗണ്ടില്ല, കാൽച്ചവെട്ടിയ ദേശമെല്ലാം കയ്യിൽ. ആറാം ദിവസം ജാതീയ കുടുംബത്തിൽ കടന്ന ഓ ഭർത്താവ് മരിച്ച് നാട്ടുകാർ ഉപേക്ഷിച്ച പെങ്കൊച്ചിന് ബോവസിൻ്റെ വയലിൻ്റെ ആധാരം സ്വർഗത്തിലെ ദൈവം കൊടുത്തു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക്. ഏഴാമത്തെ ആഴ്ച ഭർത്താവ് മരിച്ച കറുത്ത പെങ്കൊച്ചിനെ ആര് കല്യാണം കഴിക്കുക? ദൈവം വഴി ഒരുക്കിയാൽ ആർക്കും തടയാൻ പറ്റത്തില്ല. ഏഴാം ദിവസം ബോവസ് അവളെ മണവാട്ടിയായി സ്വീകരിച്ചു. ഇന്ന് പകൽ വചനം. ഒന്നാം ദിവസം നന്മണി, രണ്ടാം ദിവസം ചങ്ങഴി, മൂന്നാം ദിവസം കറ്റ, നാലാം ദിവസം വയലിനകത്ത് ഇറങ്ങുക, അഞ്ചാം ദിവസം വയലിൻ്റെ ഉടമ, ആറ് വയൽ നിൻ്റെ കരങ്ങളിൽ, ഏഴ് നിനക്കൊരു വിവ
വിവാഹം തരുവാ എന്ന് പകൽ ദൈവസഭയിൽ പറ മക്കള്. അവൻ നമ്മ ജീവനോടെ കാക്കുന്ന ദൈവം, നമ്മുടെ കാലടികൾ വഴുതുപോകാൻ അനുവദിക്കാത്ത ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകും? ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചു. വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. നാട്ടുകാർ ഞങ്ങളെ അപമാനിച്ചു. കർത്താവെ, ഞങ്ങൾ താനിമൂട് തീയിലും വെള്ളത്തിലും കൂടി നടന്നു. എങ്കിലും 2023 എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാ. രൂത്തിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരം ഇറങ്ങി എന്ന് പകൽക്കാലം ദാസനെ ദാസിയെ, ആ കരം തളർന്ന കരമല്ല. നിന്റെ വേദനയുടെ നടുവിൽ നീ ആരാധനയ്ക്ക് വന്നാൽ നിനക്കൊരു വീട് തരുവാ, നിന്റെ മക്കൾക്ക് കല്യാണം തരുവാ, നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭൂമി തരുവാ. ഇന്ന് പകൽക്കാലം ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയ. എന്റെ ദൈവമാർക്കും കടക്കാരനല്ല. സ്തോത്രം 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 സ്തോത്രം.